ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ സ്പെഷ്യലി കുറച്ച് ഫ്രഷ് ഈന്തപ്പഴം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാറേണ്ടത് എന്ന് നോക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ഈന്തപ്പഴത്തിൻ്റെ സീസണായി അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഒരുവിധം വിളഞ്ഞ ഈന്തപ്പഴമാണ് വെച്ചിരുന്നാൽ ഇത് പഴുത്ത് കിട്ടും അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് അച്ചാറിടാന്ന് വെച്ചു അപ്പോൾ നമ്മളെപ്പോഴും പഴുത്ത ചെയ്തപ്പഴം വെച്ചിട്ടല്ലേ അച്ചാർ ഇടുന്നത് ഇതിപ്പോൾ ഒരു ചെനച്ച ചെയ്തപ്പഴം വെച്ചിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാവും ഇതിപ്പോൾ പഴുക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേജാണ് പക്ഷേ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് എന്നാലും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കഴിക്കാൻ പറ്റില്ല വായിക്കൊക്കെ ഒരു കവറപ്പ് ആയിരിക്കും നമ്മൾ പഴുത്ത കഴിക്കുന്ന പോലെ ഇതങ്ങനെ കഴിക്കാൻ പറ്റില്ല ഇനി ഇതൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഒന്ന് അടത്തി എടുക്കണം പഴുത്തയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് നമുക്ക് അടന്ന് കിട്ടും നമ്മുടെ ഈ തേങ്ങാടെ വെള്ളയ്ക്കേ വെള്ളക്കാടെ ഒരു ഇതുപോലെ തന്നെയാണ് അതും അതിൽ നിന്ന് വരാനായിട്ട് ഇച്ചിരി പാടുണ്ട് നല്ലോണം ഒന്ന് ഇതായിട്ട് എടുത്താലേ അത് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാനൊരു എല്ലാം അടത്തി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് വേണം എടുത്ത് അച്ചാറിടാനായിട്ട് ഇതിൽ നിന്ന് ഒരു അര കിലോ എടുത്താണ് നമ്മൾ അച്ചാർ ഇടുന്നത് അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ അച്ചാറിന് ഉപയോഗിക്കാം നല്ലെണ്ണ ആണെങ്കിൽ അത്രയും കൂടെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ചീത്തിയാകില്ല അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ എണ്ണയിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു പിടി കറിവേപ്പില കഴുകി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് വറ്റൽ മുളക് ചുമന്ന വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചതച്ചതോ അല്ലെങ്കിൽ പേസ്റ്റാണെങ്കിലും അത് ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തത് ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉലുവ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി അതിട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ശർക്കര ശർക്കര ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അച്ചാറിന് ഈന്തപ്പഴത്തിന് മധുരമാണെന്ന് വെച്ചിട്ട് ശർക്കര ചേർക്കാതിരിക്കരുത് ശർക്കര ശർക്കരയിട്ട നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നാരി ഒഴിച്ച് പിന്നെ അതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വീഡിയോയിൽ വന്നില്ല ഇനി നന്നായിട്ട് ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോൾ ഞാൻ അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു അര കിലോ ഈന്തപ്പോഴും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വേവണം നമ്മൾ പഴുത്തേന്ത്പ്പഴും വേവിക്കുന്ന പോലെയല്ല ഇത് കുറച്ച് നേരം ഒന്ന് കുക്കായി വരണം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റിനേഷം ഇത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഒരു പകുതി കുക്കായിട്ടുണ്ട് ഇതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ മുഴുവനായിട്ട് കിടക്കും നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ ഇനി കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കറക്റ്റ് ഒരു അച്ചാറിൻ്റെ സ്റ്റേജ് ആകും ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് പരുവാണ് അച്ചാറിൻ്റെ ഇനി ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അച്ചാർ നല്ല നല്ല ഗ്രേവി ആയിട്ട് തന്നെ അച്ചാർ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ കഴിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ശർക്കര കിട്ടാനാണ് അതിന് അത്രയും ടേസ്റ്റ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എരിവ് കൂട്ടണമെങ്കിൽ കൂട്ടാം ഇതിപ്പോൾ രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ല വിന്നാരിയൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് മധുരവും അതുപോലെ തന്നെ എരിവും പുളിയൊക്കെയുള്ള നല്ലൊരച്ചാറാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്കിത് ബിരിയാണിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അച്ചാറാണ് അതിനെക്കാട്ടിലുപരി നമുക്ക് ഇത് വെറുതെ തിന്നാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാൾ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്